അച്ഛ അച്ഛ അച്ഛനാണോ ആതിരയുടെ ഫീസ് അടച്ചത്? അതടയ്ക്കാനല്ലേ നീ പോയത്, പിന്നെ ഞാൻ എങ്ങനെ അടയ്ക്കും? എന്നാലേ അവളുടെ ഫീസ് നമ്മൾ അറിയാതെ ആരും അടച്ചിട്ടുണ്ട്. നീ ചുമ്മാ എന്തെങ്കിലും ഭ്രാന്ത് പറയാതെ നൂബേ. ഇത്രയും വലിയ തുക അവക്ക് വേണ്ടി അടയ്ക്കാൻ അവളുടെ ആരാ ഉള്ളത്? അതാണ് എനിക്കും അറിയേണ്ടത്. ഞാൻ കോളേജിൽ ചെന്ന് പറഞ്ഞതാ അവളുടെ ഫീസ് മുഴുവൻ മറ്റാരോ അടച്ചു. അതാരാണെന്ന് അനുപേട്ടന് ചോദിച്ചുകൂടായിരുന്നു? ചോദിച്ചു. ആദ്യം തന്നെയാ ഫീസ് അടച്ചതെന്നാ പറഞ്ഞത്. അവളുടെ അക്കൗണ്ട് വഴി തന്നെയാണ് പണം അടച്ചതെന്ന്. ഞാനൊക്കെ നാണം കെട്ടുപോയി. പെങ്ങൾ വീട്ടുകാരെ അറിയാതെ ഇത്രയും വലിയ തുക എങ്ങനെ അടച്ചതെന്ന് അവന്മാർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ എന്ത് മറുപടി പറയണം? നാണം കെട്ട് തലയും കുനിച്ച് ഇറങ്ങി പോരേണ്ടി വന്നു. അത്ര തന്നെ, അവളെ വിളിച്ചപ്പോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫും. പെങ്ങളെ ഇങ്ങനെ അഴിച്ചു വിടുമ്പോഴേ ചേട്ടൻ ആലോചിക്കണമായിരുന്നു ഭാവിയിൽ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഉണ്ടാക്കി വെക്കുമെന്ന്. ഈ ഇടയായി അവൾ എപ്പോഴും ഫോണിൽ തന്നെയാ. ഇങ്ങനെയും പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കും? ആ ഇനി ആ കണക്കിൽ പണമുള്ള വീട്ടിലെ ഏതെങ്കിലും അടച്ചതാണെങ്കിലും. അനൂപേ, അനൂപേ നിർത്ത്, പറഞ്ഞു കേട്ടില്ല അച്ഛാ, നിർത്ത്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായ? എന്റെ അനിയത്തി അങ്ങനെയുള്ളവളാണെന്നാണ് നീ കരുതിയിരിക്കുന്നത്? വായി തോന്നിയൊക്കെ വിളിച്ചു പറയാൻ. അനൂപേ നിർത്ത്, നിർത്ത്. അനൂപേ നീ ഒന്ന് നടങ്ങ്. അതാരായാലും നമുക്ക് ചോദിക്കാം ആരാ പണം അടച്ചതെന്ന്. അതിന് നിങ്ങളുടെ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടിയിട്ട് കാര്യമുണ്ടോ? എന്നെ വിട്ടെ. അറിഞ്ഞുകൊടുക്കടി ആരാ നിനക്ക് വേണ്ടി പണം അടച്ചെന്ന്. അതിന്റെ പേരില് നിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തിനാ അടി മേടിക്കുന്നത്? അതെ, എന്താന്ന് വെച്ചാ കാര്യം തുറന്നു പറ. ഇതൊരു നിസ്സാര കാര്യമല്ല. നിന്റെ എല്ലാ കാര്യത്തിലും കൂട്ടു നിൽക്കുന്ന അച്ഛനാ ഞാൻ. എന്നിട്ട് നീ എന്നോട് ഇത്രയും വലിയ കാര്യം മറച്ചു വെച്ചു അല്ലേ? ഇവളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയ ഇവള്. പറയണേ, നിനക്ക് ഇത്രയും പണം ആരാ തന്ന്? പറയാൻ. സച്ചിയോ? അതെ, സച്ചേട്ടന എനിക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാൻ പണം തന്നത്. ആരോടും പറയണ്ടെന്ന് സച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. നിന്റെ കോളേജ് ഫീസ് അവൻ എന്തിനാടി അടയ്ക്കുന്നത്? അതിന് ഞാനൊരുത്തില്ല ഇവിടെ. എങ്ങനെ തെണ്ടിട്ടാണെങ്കിലും ഞാൻ അടയ്ക്കുമായിരുന്നല്ലോ. അത് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ? ഓ, അപ്പൊ കോടീശ്വരനായ മരുമകൻ ഭാര്യയുടെ വീട്ടുകാരുടെ ദാരിദ്ര്യം മനസ്സിലാക്കി തുടങ്ങിയെന്ന് സാരം. എന്നാ പിന്നെ നിനക്ക് ലക്ഷങ്ങളുടെ കടം കൂടി പറഞ്ഞുകൂടായിരുന്നോ? അതും മരുമോൻ അടച്ചേനല്ലോ. നീ വെറുതെ എഴുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കേ. അവൻ ഈ പണം നിനക്ക് തന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്നോട് പറയാതെ എന്താ? ഞാൻ അവനെ മുഖത്ത് വലിച്ചെറിഞ്ഞല്ലോ. ബഹുഗേമായിരിക്കും. ഇതിന് ഇത്ര കിടന്ന് അനുപേട്ടൻ ചാടുന്ന എന്തിനാ? അടച്ചത് വേറാരും അല്ലല്ലോ, സച്ചിയല്ലേ. അത്രയും പണം ലാഭമായെന്ന് കരുതിയാ മതി. അവൻ ലക്ഷങ്ങളുടെ ചാരിറ്റി ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കുന്നവനല്ലേ. ഇതും അങ്ങനെ കരുതിയാ മതി. ഭാര്യ കുടുംബ ചാരിറ്റി ഫണ്ട്. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. വാടി വിട. നീ വെറുതെ പ്രശ്നം വഷളാക്കരുത്. നീ എങ്ങോട്ടാണ് പോണത്? കേരളം മര്യാദയ്ക്ക്. നീ എവിടെ കൊണ്ടുപോകാനാന്ന്? മര്യാദയ്ക്ക് കേറാനാ പറഞ്ഞ. നീ തന്നെ കൊണ്ടുപോണേ. അവനിനി സച്ചിനടുത്തുണ്ടെങ്ങനെയാണോ പോയത്? എങ്കിലിന്ന് എല്ലാം കൊളാവും. അച്ഛന്റെ ജീവിതം തീർന്നു. ഇതെന്താ അച്ഛു ആകെ വിഷമത്തിലിരിക്കുന്നെ? ഹോസ്പിറ്റലിൽ പോകുന്നത് പേടിയാണോ? എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നതേ പേടിയടുത്തേ. പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ ആലോചിക്കാൻ കൂടി വയ്യ.
ആരെങ്കിലും ഇഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോവോ? യാതൊരു നിവൃത്തിയില്ലാത്തപ്പോഴല്ലേ നമ്മൾ പോകുന്നേ. എടുത്തി, ഞാൻ സച്ചേട്ടനെ ഒന്ന് വിളിച്ച് നമ്മൾ പോകുന്ന കാര്യമൊന്ന് പറഞ്ഞല്ലോ. അത് വേണോ? ഒന്നാമത് അവൻ ഭയങ്കര സെൻസിറ്റീവാ. ഇനി നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടാ അവൻ ടെൻഷൻ അടിച്ച് ഉള്ള മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരാ. ശരിയാ, എന്നാ പിന്നെ അത് മതി. അടുത്തേ എനിക്കൊരു പനി വന്നപ്പോഴേ പാവ സച്ചേന്റെ ടെൻഷൻ ഞാൻ കണ്ടതാ. അവനെ സ്നേഹിക്കാനേ അറിയൂ മോളെ. ഉള്ളില് കളങ്കമില്ലാത്ത സ്നേഹമുള്ളവര് വേഗം ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും, അതുപോലെ തണുക്കുകയും ചെയ്യും. ഉള്ളില് കാപട്ടി ഉള്ളവര് എല്ലാം മനസ്സിൽ അടക്കി വെച്ച് പുറമേ ചിരിച്ച് പിന്നെ ഇന്ന് അപകടപ്പെടുത്തും. അച്ഛൻ എപ്പോഴും പറയും തുറന്നിടപഴുന്നവരെ വിശ്വസിക്കാമെന്ന്. ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് ഏടത്തി ഏത് ഗണത്തിലാ നിന്റെ മനസ്സിൽ? ഏടത്തി ഇത് രണ്ടിലും അല്ല. മനസ്സിൽ ദൈവത്തിനൊപ്പം ഞാൻ ഏടത്തി സൂക്ഷിച്ചിരിക്കുന്നത്. ആതിരയെ വിളിക്കുന്നു. തൽക്കാലം മോൾ ഫോൺ എടുക്കണ്ട, പിന്നെ തിരിച്ചു വിളിക്കാം. അവളോടും പറയണ്ട ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം. നമുക്കിപ്പോഴേ ഇതെല്ലാവരോടും പറയണ്ട കേട്ടോ. വെറുതെ എന്തിനാ ആൾക്കാരെ ടെൻഷൻ എടുപ്പിക്കുന്നെ? ഇതൊരു ചെറിയ ചെക്കപ്പ് മാത്രമല്ലേ, അങ്ങനെ കണ്ടാ മതി. സച്ചേട്ടൻ കോൾ എടുക്കണ്ട അർച്ചന. എടുത്തി കോൾ എടുക്കാതിരുന്ന സച്ചേട്ടന് ദേഷ്യം വരും, പിന്നെ പിള്ളേരെ പോലെ പിണങ്ങും. അത് സാരമില്ല, അവനോട് ഏട്ടത്തി പറഞ്ഞോളാം. പിന്നെ നമ്മളിപ്പോ കാണാൻ പോകുന്ന ഡോക്ടറോട് മുൻപ് എവിടെയാ ചികിത്സിച്ചെന്നൊന്നും പറയണ്ട, അതൊക്കെ ഏട്ടത്തി സംസാരിച്ചോളാം കേട്ടോ. ഈ പ്ലോട്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ കിടക്കുന്ന ഈ അര ഏക്കർ ഭൂമി നമ്മൾ എങ്ങനെയും വാങ്ങിയേ പറ്റൂ. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ തുക ഓഫർ ചെയ്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് അസറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടേജ് കൂട്ടിയെടുത്ത് പാർക്കിംഗ് ഏരിയക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കേ. രണ്ടുപേരുടെ വരവ് സർപ്രൈസ് ആണല്ലോ. ഞങ്ങൾ ജീവിക്കുന്നതേ ആരുടെയും ചാരിറ്റി കൊണ്ടല്ല. ഇവളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവളെ പഠിക്കാൻ വിട്ടത്. ഇനി മെയിൽ ഇത് ആവർത്തിക്കരുത്. അനുപെണ്ണെന്ന് എങ്ങനെ സംസാരിക്കുന്നത്? വൃന്ദാവനത്തിലെ ആൾക്കാര് ആരുടെയും ചാരിറ്റിയിലല്ല കഴിയുന്നതെന്ന് ഞങ്ങൾക്കും ബോധ്യമുള്ളതാ. അനുപേട്ട എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. സന്ദീപേ വേണ്ട, ഇതിനകത്ത് നീ അടച്ച ഫീസിന്റെ മൊത്തം തുകയുണ്ട്. ഇനി പലിശ വേണമെങ്കിൽ അതും തരാം. ദാ എടുത്തോ. അനുപേട്ട, ഇത്രയും കാലം നിങ്ങൾ പറയുന്നതിനൊക്കെ ഒരു എതിർവാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ ഭാര്യയുടെ സഹോദരനാണ്, എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ആളാണ്. ഞാൻ അനുപേട്ടന്റെ വീട്, അർച്ചനയുടെ വീട്, എന്റെ വീട് എന്നൊന്നും ഇതുവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് അതും എന്റെ വീടാണ്. നിന്റെ വാക്കും പ്രവൃത്തിയും ഞാൻ വിശ്വസിക്കണമെന്നാണോ? അനുപേട്ടനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു വന്നത് അർച്ചനയുടെ വീട് എന്റെ വീടായി തന്നെ കാണുന്നതുകൊണ്ട് ആ വീട്ടിലുള്ളവർ എന്റെ പ്രിയപ്പെട്ടവരാണ്. അനുപേട്ട എന്നെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. നിന്റെ ഒരു ഔദാര്യം എനിക്കും എന്റെ വീട്ടുകാർക്കും വേണ്ട. വാടി. ഇത്രമാത്രം സച്ചേട്ടൻ പറയാൻ
എന്താണ് സച്ചിനൻ ചെയ്ത തെറ്റ്? ബന്ധങ്ങൾ ഇങ്ങനെ വില കുറച്ചാണ് അനുപേട്ട കാണുന്നത്? ഒരാളെ സഹായിക്കാൻ നോക്കുന്നതാണ് തെറ്റ്. സച്ചിനോട് സംസാരിച്ചു കഴിഞ്ഞ് അനുപേട്ട പോവാൻ നോക്കുമ്പോ സന്ദീപ് വീണ്ടും പ്രശ്നം വഷളാക്കാൻ നോക്കുവാണോ? അപ്പൊ തന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ എന്ന് പറയാല്ലേ? അത് ഞാൻ കേട്ടോണ്ടിരിക്കണെന്നാണ് താ പറയുന്നത്. അത് നടക്കില്ല. എന്റെ ചേട്ടൻ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ അനൂപേട്ടന് പ്രാപ്തി ഉണ്ടെന്ന് പറയുന്നതാണോ ഇത്ര വലിയ തെറ്റ്? അനൂപേട്ടനോട് സച്ചേട്ടൻ ക്യാഷ് അടിച്ചെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അത് അനൂപേട്ടന് വിഷമമായി, അത്രേ ഉള്ളൂ. ഇത്രയും കാലം എന്റെ ഫീസ് അടച്ചതും എന്നെ പഠിപ്പിച്ചതും എന്റെ അനൂപേട്ടൻ തന്നെയാ. ഇന്നലല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യയായത്. അതുവരെ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിയത് എന്റെ അനൂപേട്ടനാ. അതുകൊണ്ട് ആരെയും എവിടെ കരിച്ചത് എന്തും പറയാനാണോ? സന്ദീപ് തന്റെ ഫീസിന്റെ കാര്യങ്ങൾ എടുത്ത് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ആലോചിക്കാതെ ഭാര്യയുടെ അനിയത്തിയിലേത് കരുതി അത് സച്ചിൻ അടച്ചിട്ടുണ്ടോ? അങ്ങനെയല്ലേ ഏട്ടാ? അതെ, അത് ഞാനാ അടച്ചത്. സച്ചിട്ട് എന്തൊരു മണ്ടന! ഏട്ടത്തി പറഞ്ഞു എന്ന് കരുതി ഉടനെ അതങ്ങെടുത്ത് അടയ്ക്കുവാണോ? അനൂപേട്ടനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? ആദ്യം പറഞ്ഞതുപോലെ അനൂപേട്ടനെ ഇത്രയും കാര്യത്തൊക്കെ ചെയ്ത് പെട്ടെന്ന് രക്ഷകൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അടച്ചിട്ട് സച്ചിയേട്ടനോ ഏട്ടത്തെയോ ആരെങ്കിലും ഒരാൾ അനൂപേട്ടനോട് ഇൻഫോം ചെയ്യണ്ടേ? ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് മാത്രം കേൾക്കണം. അതെങ്ങനെ അർച്ചനയുടെ ജീവിതം നായനക്കി എന്ന് പറഞ്ഞാലേ നടക്കുന്നത്? കഷ്ടം. അല്ല, ഇവനിപ്പോ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടിയോ അതോ അനൂപേട്ടന് വേണ്ടിയോ? അനൂപേട്ടാ, സോറി അനൂപേട്ടാ, എല്ലാം ചില തെറ്റിദ്ധാരണകളായിരുന്നു. നമ്മളൊക്കെ ഒന്നല്ലേ അനൂപേട്ടാ? ഞങ്ങൾക്കൊരാപത്ത് വന്ന അനൂപേട്ടനും അവിടെ എന്തെങ്കിലും വന്ന ഞങ്ങളുമല്ലേ ഓടി വരേണ്ടവർ. അമ്മയെ പോലുള്ള ഒരു ഏട്ടത്തി തന്ന വീടല്ലേ അത്. അർച്ചനയുടെ അനിയത്തി എന്റെ അനിയത്തിയല്ലേ അനൂപേട്ട? ഒരേട്ടന്റെ അവകാശമായി കണ്ട ഞാൻ ആ ഫീസ് അടച്ചത്. എന്നെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രശ്നം ഇതോടെ തീരട്ടെ. ഇത് അനൂപേട്ടൻ കൈവച്ചോ. ഏതായാലും ഞാൻ അടച്ചു പോയില്ലേ. എന്റെ പെങ്ങന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ജീവൻ പോലും വേണ്ടെന്ന് വയ്ക്കും. അവർക്ക് വേണ്ടി അലയുമ്പോ അലച്ചിലൊരു വിലയില്ലെന്നറിയുമ്പോ ഇതൊരു സങ്കടമായിപ്പോയി. സാരല്ല, ക്ഷമിച്ചേക്ക. അതിനെ വാ. യെസ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വഴക്ക്? അപ്പൊ നിങ്ങൾ അനൂപേട്ടും സച്ചിയുടെ കൂടിയുള്ള വഴക്ക് കൂടിപ്പോന്ന് കണ്ടപ്പോ ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്ത ഞങ്ങളുടെ വഴക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഭീകര വഴക്കുണ്ടാക്കാം. ഇവരുണ്ടാക്കുന്ന വഴക്കിനേക്കാൾ വലിയ വഴക്ക്. അപ്പൊ അവർ നിർത്തിക്കോളൂ. ഓക്കെ, എന്താ സംഭവിച്ചോ? കൊള്ളാല്ലോ രണ്ടുപേരും. അർച്ചന ഇരിക്ക്. അർച്ചനാകെ ടെൻഷനിലാണല്ലോ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ, പരിശോധിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല.
എന്തെങ്കിലും മെഡിസിൻസ് വല്ലതും കഴിക്കുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 4 മാസം കഴിഞ്ഞു. ഇതിനു മുമ്പ് സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ? 1 വർഷം മുമ്പ് എന്തോ സ്കാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ എവിടെയാന്ന് പോലും അറിയില്ല. ട്രീറ്റ്മെന്റ് കുറച്ചായി എടുത്തിട്ടില്ല. ഏതായാലും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം, ഒരു സ്കാൻ ചെയ്ത് നോക്കാം. മിനി, സ്കാൻ ചെയ്യാനുള്ളതാ, വരൂ, പോയിട്ട് വരൂ. അർച്ചനയ്ക്ക് വലിയ പേടിയാ ഡോക്ടറെ. ഞാൻ നോക്കിക്കോളാം, അവന്തിക്ക് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അർച്ചനോട് പറയണ്ട, എന്നോട് പറഞ്ഞാ മതി. അതുമല്ല, അവൾ ആകെ ടെൻഷനില്ല. ഇതാരാന്ന പറഞ്ഞത്? എന്റെ അനിയത്തിയാ, അനിയന്റെ ഭാര്യ. ഓ, ഓക്കേ. കഴിഞ്ഞു സ്കാൻ? കഴിഞ്ഞു. എന്നോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല എടുത്തി. മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ? സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പേടിക്കാൻ? വെരി സോറി, കുഴപ്പം തന്നെയാ കാണിക്കുന്നത്. കുഴപ്പം എന്ന് വെച്ചാ? നിങ്ങളുടെ അനിയത്തിക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാ കാണിക്കുന്നത്. കുറച്ചുകൂടി വിശദമായ ചെക്കപ്പ് വേണം. നാച്ചുറലി ആണെങ്കിലും എന്തെങ്കിലും അപകടം മൂലമാണെങ്കിലും ഇത്തരം കേസുകൾ ഇപ്പൊ അപൂർവ. ഇതിനി ഒരു പരിഹാരമില്ല ഡോക്ടർ? നോർമലി ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഗൈനക് സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ നോക്കണം. പോലെ ഒരു കുട്ടിക്കുറുമ്പനെ ലാളിക്കാൻ എനിക്ക് എന്ത് ഭാഗ്യമുണ്ടാവും എന്റെ ദേവി. ഇതാരാ മോളെ? ആര് വിളിച്ചാലും ചാടിക്കേറി മടിയിലിരിക്കും. വികൃതിയാ. സാരല്ല, കുഞ്ഞാവയല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ. കുഞ്ഞിനെ കാണിക്കാൻ വന്നതാണോ? അതെ. നല്ല കഫക്കെട്ടും പനിയുണ്ട്, ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല. മൃദുല ഡോക്ടറിനെ കാണാൻ വന്നതാണോ? എത്ര മാസമായി? ഒരു ചെറിയ വയറുവേദന, അത് കാണിക്കാൻ വന്നതാ. ഓ, എന്തടവേ. ഓ,